ദൈവത്തിൻ്റെ സ്തോത്രം. ബൈബിൾ സർവേയുടെ ഈ ക്ലാസ്സിൽ നമ്മൾ കൃപാവരങ്ങളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായം, അതുപോലെ തന്നെ റോമലേഖനം 12-ാം അധ്യായം, എഫേസ് ലേഖനം 4-ാം അധ്യായം, ഈ മൂന്ന് ഭാഗങ്ങളെ ബേസ് ചെയ്തിട്ട് കൃപാവരങ്ങൾ എത്രയുണ്ട്, ഏതൊക്കെ തരത്തിലാണ് കൃപാവരങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. 18 അല്ലെങ്കിൽ 19 കൃപാവരങ്ങളാണ് ആകെ ഉള്ളത്. അതിൽ അതിനെ പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. മൂന്ന് ഗ്രൂപ്പുകൾ നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. ഒന്ന്, ശുശ്രൂഷാവരങ്ങൾ, അപ്പോസ്തോലൻ, പ്രവാചകൻ, ഉപദേഷ്ടാവ്, സുവിശേഷകൻ, ഇടയൻ, അതൊരു ഗ്രൂപ്പായിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചത് അടയാളവരങ്ങളാണ്. അതിൽ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, വിശ്വാസം. മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വെളിപ്പാട് വരങ്ങളായിരുന്നു. ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, ആത്മാക്കളുടെ വിവേചനം, അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഈ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ഗ്രൂപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഭാഷണവരങ്ങൾ അല്ലെങ്കിൽ അട്ടറൻസ് ഗിഫ്റ്റ്സ്, വാകൊണ്ട് സംസാരിക്കുന്ന വരങ്ങൾ. അതിൽ മൂന്നെണ്ണമുണ്ട്. ഒന്ന്, പലവിധ ഭാഷകൾ. രണ്ട്, ഭാഷകളുടെ വ്യാഖ്യാനം. മൂന്ന്, പ്രവചനം. അതിൽ പ്രവചനം നമ്മളിതിനു മുമ്പ് പഠിച്ച് കഴിഞ്ഞതായതുകൊണ്ട് നമ്മളിന്ന് മറ്റേ രണ്ട് വരങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പലവിധ ഭാഷകളും ഭാഷകളുടെ വ്യാഖ്യാനവും. പ്രവാചകൻ എന്ന വരത്തെക്കുറിച്ച് നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. അത് ശുശ്രൂഷാവരത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനി ഈ ഗ്രൂപ്പിൽ പഠിക്കേണ്ടതില്ല. പക്ഷേ ഗ്രൂപ്പ് തിരിക്കുമ്പോൾ, അതിൻ്റെ ഫംഗ്ഷൻ അനുസരിച്ച് ഗ്രൂപ്പ് തിരിക്കുമ്പോൾ പ്രവചനവും ഈ ഗ്രൂപ്പിൽ വരുന്നതാണ് എന്ന് ഓർത്തിരിക്കണം. ഏതൊക്കെയാണ്? പലവിധ ഭാഷകൾ, ഭാഷകളുടെ വ്യാഖ്യാനം, പ്രവചനവരം. അതിൽ പ്രവചനവരം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് എന്ന് ഓർക്കുക. മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് നിർത്തിയ ആത്മാക്കളുടെ വിവേചനത്തെക്കുറിച്ച് 1-2 സെൻറ്റൻസ് കൂടി ഞാൻ ചേർക്കുന്നു. ക്ലാസ് തീരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ആത്മാക്കളെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ആത്മാവ് ഒരാളെ നിറച്ചിരിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, നടത്തുന്നത്, ഇതൊക്കെ അറിയണം. അറിയണമെങ്കിൽ അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മളിലുണ്ടായിരിക്കണം. അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. നമ്മൾ പ്രാപിച്ച അഭിഷേകം കർത്താവിൽ നിന്ന് തന്നെ ആണെന്നുള്ളതും, ഇത് ആത്മാവ് കർത്താവിൻ്റെ ആത്മാവാണെന്നുള്ള ഉറപ്പ് വളരെ അത്യാവശ്യമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ് തീരുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അഭിഷേകം പ്രാപിക്കണമെന്നൊരാഗ്രഹം വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു തട്ടിക്കൂട്ട് അഭിഷേകം പ്രാപിച്ച ആളുകളൊക്കെ സൂക്ഷിക്കണം. അവിടെയൊക്കെ പല അന്യായ വ്യാപാരങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് ഈ ഒന്ന് യോഹന്നാനിലെ ഈ മൂന്ന് വാക്യങ്ങൾ ക്രൂഷ്യലാണ്. അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ, അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. വീണ്ടും, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. 1 യോഹന്നാൻ 3:24, 2:20, 2:27, ഈ വാക്യങ്ങൾ ഒന്നുകൂടെ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. നമുക്ക് മുന്നോട്ട് പോകാം. ഇന്ന് ഒന്നാമത് നമ്മൾ പഠിക്കുന്നത് പലവിധ ഭാഷകൾ അല്ലെങ്കിൽ ടങ്സ് എന്നോ ഡൈവേഴ്സിറ്റീസ് ഓഫ് ടങ്സ് എന്ന വരത്തെക്കുറിച്ചാണ്. ഭാഷണവരങ്ങളാണ്. രണ്ടെണ്ണമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന്, പലവിധ ഭാഷകൾ. രണ്ട്, ഭാഷകളുടെ വ്യാഖ്യാനം. ഈ വരത്തിൻ്റെ പേര് തന്നെ ശരിക്കും ഒന്ന് പറയണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അന്യഭാഷാവരം എന്ന് ചിലർ പറയാറുണ്ട്, ഭാഷാവരം എന്ന് ചിലർ പറയാറുണ്ട്. പക്ഷേ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ഈ പേരുകളല്ല എന്ന് ആദ്യം നമ്മൾ അറിയണം. നമുക്കതുകൊണ്ട് ചില വാക്യങ്ങൾ വായിക്കാം. 1 കൊരിന്ത്യലേഖനം 12:10, മറ്റൊരുവനെ വീര്യപ്രവൃത്തികൾ, മറ്റൊരുവനെ പ്രവചനം, മറ്റൊരുവനെ ആത്മാക്കളുടെ വിവേചനം, വേറൊരുവനെ പലവിധ ഭാഷകൾ. പലവിധ ഭാഷകൾ എന്നാണ് ഈ വരത്തിൻ്റെ പേര്. പലവിധ ഭാഷകൾ, ഒരുവിധം ഭാഷയല്ല, പലവിധം, പലവിധത്തിൽ, ഡൈവേഴ്സിറ്റിയാണ്. ഡൈവേഴ്സ് കൈൻഡ്സ് ഓഫ് ടങ്സ് എന്നാണ് ഇംഗ്ലീഷിൽ. ഡൈവേഴ്സ് കൈൻഡ്സ് ഓഫ് ടങ്സ്, പലവിധ ഭാഷകൾ. 12:28 ദൈവം സഭയിൽ ഒന്നാമത് അപ്പസ്തോലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. വിവിധ ഭാഷാവരം, ഈ വരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വിവിധ ഭാഷാവരം, ഡൈവേഴ്സിറ്റീസ് ഓഫ് ടങ്സ്, പലവിധ ഭാഷകൾ എന്നാണ് ഇതിന് പറയുന്നതെന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. പക്ഷേ പലപ്പോഴും നമ്മൾ പറയുമ്പം അന്യഭാഷാവരം എന്നാണ് പറയാറ്. പക്ഷേ വേദപുസ്തകത്തിൽ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്ന പേര് പലവിധ ഭാഷകൾ, ഡൈവേഴ്സിറ്റീസ് ഓഫ് ടങ്സ്. അപ്പോൾ അന്യഭാഷ എന്ന് പിന്നെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നും അറിയണമല്ലോ. 12:30
എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ? എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ? എല്ലാവരും അവിടെ അന്യഭാഷകളിൽ എന്ന പ്രയോഗം വന്നതുകൊണ്ടാണ്. അപ്പോൾ അവിടെയും അന്യഭാഷയിൽ നിന്നല്ല, അന്യ ഭാഷകളിൽ. 14:22. അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കത്രേ. അന്യഭാഷകൾ, അന്യഭാഷകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 14:4. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ. അപ്പോൾ അങ്ങനെ ഒരു വാക്യമുണ്ട്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ. പക്ഷെ പൊതുവെ ഈ വരത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം പറയുന്നത് പലവിധ ഭാഷകൾ എന്നാണ്. ഡൈവേഴ്സിറ്റീസ് ഓഫ് ടങ്സ്. അപ്പം ഒരുവിധം ഭാഷയല്ല, പല വിധത്തിലുള്ള ഭാഷകളുണ്ട് എന്ന് ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. എന്താണ് ഈ അന്യഭാഷ അല്ലെങ്കിൽ പലവിധ ഭാഷകൾ എന്ന് വേദപുസ്തകം ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, മാതൃഭാഷയല്ലാത്തതും ഞാൻ പഠിച്ചിട്ടില്ലാത്തതുമായ ഒരു എനിക്ക് അന്യമായ ഭാഷ അല്ലെങ്കിൽ ഒരു മറുഭാഷ. പണ്ടുകാലത്തൊക്കെ മറുഭാഷ എന്ന് പറയുമായിരുന്നു. മറുഭാഷ അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അന്യമായിട്ടുള്ളൊരു ഭാഷ സംസാരിക്കുന്നതിനായിട്ട് ദൈവം നൽകുന്ന ഒരു കൃപ. ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുന്നു, മനുഷ്യൻ പഠിച്ചിട്ടില്ലാത്തതും മാതൃഭാഷയല്ലാത്തതുമായിട്ടുള്ള ഒരു ഭാഷയിൽ സംസാരിക്കുന്നതിന് ദൈവം കൃപ തരുന്നു. അത് ക്യാൻ ബി അതർ ടങ് ഓർ അൺനോൺ ടങ്. ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയണം. അതർ ടങ് എന്ന് പറഞ്ഞാൽ എ ടങ് അതർ ദാൻ മൈ ടങ്. എൻ്റെ ഭാഷയല്ലാത്ത മറ്റൊരു ഭാഷ, അതിനാണ് മറുഭാഷ എന്ന് പറയുന്നത്. അന്യഭാഷ എന്ന് പറഞ്ഞാൽ എനിക്ക് മനുഷ്യർക്ക് അന്യമായിട്ടുള്ളൊരു ഭാഷ. 13:1 വായിച്ചാൽ ചിലപ്പോൾ അതിനൊരു ക്ലൂ നിങ്ങൾക്ക് കിട്ടും. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചു. ഭാഷകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഡൈവേഴ്സിറ്റീസ് ഓഫ് ടങ്സ് ആണല്ലോ, പലവിധ ഭാഷകളാണല്ലോ. അപ്പോൾ ഏതായി പലവിധ ഭാഷയെന്ന് ചോദിച്ചാൽ, ഒന്ന് മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ, അത് തന്നെ പലതുണ്ട് അല്ലേ. മനുഷ്യർ സംസാരിക്കുന്ന ആയിരക്കണക്കിന് ഭാഷകളുണ്ട്. കൂടാതെ വേറൊരു ഗ്രൂപ്പ് പറയുകയാണ് ദൂതന്മാരുടെ ഭാഷ. അപ്പം ഞാൻ മനുഷ്യരുടെ ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ മനുഷ്യന്മാർക്ക് ആർക്കെങ്കിലും മനസ്സിലാകും. ഞാൻ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ മനുഷ്യർക്കാർക്കും മനസ്സിലാകുകയില്ല, അത് ദൈവത്തിന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് പലവിധ ഭാഷകളിൽ നിന്നാണ് ഈ വരത്തിൻ്റെ പേരെന്ന് പറഞ്ഞത്. ക്യാൻ ബി അതർ ടങ് ഓർ അൺനോൺ ടങ്. ഇംഗ്ലീഷിൽ അങ്ങനെ പറയുന്നത് അതർ ടങ് അൺനോൺ ടങ്. അതർ ടങ് എന്ന് പറയുമ്പോൾ എ ടങ് അതർ ദാൻ മൈ ടങ്. ഞാൻ സംസാരിക്കാത്തതും മറ്റാളുകൾ സംസാരിക്കുന്നതുമായ ഒരു ഭാഷയ്ക്കാണ് അതർ ടങ് അല്ലെങ്കിൽ മറുഭാഷ എന്ന് പറയുന്നത്, എൻ്റേതല്ലാത്ത മറുഭാഷ. അൺനോൺ ടങ് എന്ന് പറഞ്ഞാൽ എനിക്ക് അന്യമായ, മനുഷ്യർക്കെല്ലാം അന്യമായ, ആ ഒരു മനുഷ്യനും സംസാരിക്കാത്ത. പൗലോസ് 3 എടുക്കപ്പെടുമ്പം പറയുന്നുണ്ട് മനുഷ്യർക്കാർക്കും ഉച്ചരിക്കാൻ പറ്റാത്തതും അല്ലേ ഉച്ചരിക്കാത്തതുമായ ശബ്ദം സംഭാഷണങ്ങളൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ അങ്ങനെയും ഭാഷയുണ്ട്. അതുകൊണ്ട് പലവിധ ഭാഷകൾ, അന്യഭാഷ എന്നൊരു ജനറലൈസ് ചെയ്ത് പറയുകയല്ല, പലവിധ ഭാഷകൾ. ഇത് ധാരാളം സംശയങ്ങളും ചോദ്യങ്ങളും ഉയർത്തുന്ന ഒരു വരമാണ്. കാരണം ദിസ് ഈസ് ദി പെന്തക്കോസ്റ്റൽ ലോഗോ എന്ന് വേണമെങ്കിൽ പറയാം. പെന്തക്കോസ്റ്റുകാരുടെ ചിഹ്നമാണ്, പെന്തക്കോസ്റ്റുകാരുടെ അടയാളമാണ്, പെന്തക്കോസ്റ്റുകാരുടെ മുദ്രയാണ് എന്ത് അന്യഭാഷാ ഭാഷണം. അന്യഭാഷ പറയാത്തവരൊക്കെ പെന്തക്കോസ് അനുഭവമുള്ളവരും പെന്തക്കോസിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞവരുമാണെന്ന് സമ്മതിക്കാൻ അവർക്ക് ഒരുപാട് മടിയുണ്ട്. അതുകൊണ്ട് ആത്മനിറവിൻ്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളം അന്യഭാഷാ ഭാഷണമാണ് എന്ന് പെന്തക്കോസ്റ്റൽ ബിലീവേഴ്സ് പറയുമ്പോൾ, അത് പെന്തക്കോസ്റ്റൽ ലോഗോ അല്ലെങ്കിൽ പെന്തക്കോസിൻ്റെ അടയാളം, പെന്തക്കോസിൻ്റെ ചിഹ്നം ആണ് എന്ന് കരുതുന്നതുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് സംശയങ്ങൾ. അത് മാത്രമല്ല, ആത്മവരങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആഗ്രഹവും താല്പര്യവും ചിന്തയും എല്ലാം അന്യഭാഷ എന്നുള്ളതാണ്. എന്നെ യൂട്യൂബ് കാണുന്ന ഒരാൾ ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, വാസ്തവത്തിൽ അന്യഭാഷയേക്കാൾ വളരെ മൂല്യമുള്ളതാണല്ലോ സാർ ഇതുവരെ പഠിപ്പിച്ചത്, ഇനിയും പഠിപ്പിക്കാൻ കിടക്കുന്നേ ഉള്ളൂ ഇതുവരെ പഠിപ്പിച്ച വരങ്ങളൊക്കെ, ഇതൊന്നും എന്താ ആളുകൾ ആഗ്രഹിക്കാത്തത് എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കുക, എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരികയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് മിനിമം എന്ത് പറയണം എന്നുള്ളതാണ്, അന്യഭാഷ പറയണം. അപ്പോൾ അവിടെ വെളിപ്പാടൊക്കെ കിടക്കുക, ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, ആത്മാക്കളുടെ വിവേചനം, ഇതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ആഗ്രഹം, കാരണം അതിങ്ങനെ ചരിത്രത്തിൽ സംഭവിച്ച ഒരു അപജയം ആണെന്ന് വേണമെങ്കിൽ പറയാം. പെന്തക്കോസ്റ്റലിസം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇതാണ് ലോകം, ഇതാണ് ചിഹ്നം, ഇതില്ലെങ്കിൽ ആത്മാവില്ല,
എന്നൊരു ചിന്താഗതി വന്നതുകൊണ്ട് ആളുകൾക്ക് ഇപ്പോൾ ആ ഭാഷ മതി, ഭാഷ കിട്ടിയാൽ പിന്നെ എല്ലാമായി എന്നൊരു ചിന്തയാണ്. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഒന്ന് ഭാഷ പറഞ്ഞു നോക്കുക ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ആത്മാവ് അവിടെ ഉണ്ട് എന്നൊരു ഉറപ്പിൽ ആളുകൾ പോവുകയാണെങ്കിൽ നമ്മളിതേക്കുറിച്ച് കുറച്ചുകൂടെ ഇൻഡെപ്തായിട്ട് ഗൗരവമായിട്ട് പഠിക്കേണ്ടതുണ്ട് എന്ന് ആദ്യം തന്നെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പെന്തക്കോസ് നാളിൽ വെളിപ്പെട്ടതാണ് അന്യഭാഷ. കാരണം ഈ പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതൊന്നും കർത്താവ് പഠിപ്പിച്ചിരുന്നില്ല. എന്നാൽ കർത്താവ് നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ പുതുഭാഷകളിൽ സംസാരിക്കും. അത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ പെന്തക്കോസ് നാളിൽ അഗ്നി പോലെ പിളർന്ന നാവ് വന്ന് പതിഞ്ഞിട്ട് അന്യഭാഷകളിൽ സംസാരിക്കുമെന്നൊന്നും അവർ കരുതിയിരുന്നില്ല. നിങ്ങൾ അവരുടെ ഷൂസിലേക്ക് പോയാൽ ഇല്ലേ, അപ്പോസ്തലന്മാരുടെ ഷൂസിൽ ഇറങ്ങി നിന്നാൽ അവർ വിചാരിച്ചോ ഞങ്ങളെല്ലാവരും ഇപ്പോൾ അന്യഭാഷകളിൽ സംസാരിക്കുമെന്ന്. അപ്പം നമ്മളത് അത് വിചാരിച്ചുകൊണ്ടാണ് ഈ അഭിഷേകത്തിന് ഇരിക്കുന്നത് തന്നെ. അഭിഷേകത്തിന് ഇരിക്കുന്നത് തന്നെ എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ്? ഇപ്പോൾ ഭാഷ വരും. ഇപ്പോൾ ചില ഭാഷമാരൊക്കെ പറയാതെ കൊണ്ട് സ്തോത്രം സ്തോത്രം രക്തം രക്തം എന്ന് പറഞ്ഞ് നാക്ക് കുഴഞ്ഞ് തന്നെ ഭാഷയിലേക്ക് അങ്ങ് വീണോളും. അപ്പോൾ അത് വീണതോടുകൂടി നാക്കുളുക്കി വീഴുന്നതാണോ അന്യഭാഷ ചിന്തിക്കേണ്ടതാണ്. എന്നാൽ ഇവരാരും അങ്ങനെ നാക്കുളുക്കാൻ നിന്നതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. അവർ സ്തോത്ര സ്തോത്രമെന്ന് പറഞ്ഞില്ല, രക്തം രക്തമെന്ന് പറഞ്ഞില്ല, അങ്ങനെയൊന്നും പറയാൻ അവരെ ആരും പ്രേരിപ്പിച്ചില്ല. അവർ അവിടെ ഇരുന്നപ്പോൾ ദ സ്റ്റാർട്ട് ടോക്കിംഗ് ഇൻ ടങ്സ്, പുതുഭാഷകളിൽ അവർ സംസാരിച്ചു. പക്ഷേ അന്ന് മുതൽ ഈ പെന്തക്കോസ് ചിന്താഗതി വന്ന സമയം മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരമായിട്ട് ഇതിനെ കാണുന്നു. എന്നാൽ ലിസ്റ്റിൽ വളരെ താഴെയാണ്. ഒന്നാമത് രണ്ടാമത് എന്ന് പറഞ്ഞിടത്തൊന്നും എന്തുണ്ടായിരുന്നില്ല, അന്യഭാഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ഒന്നാമത് ഇതിനെ കാണുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ തന്നെ തിരുത്തൽ വേണം എന്ന് സൂചന. പെന്തക്കോസ് നാളിലാണ് വെളിപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പുതിയ നിയമത്തിലാണ് പ്രധാനമായിട്ട് ഭാഷാപരം അല്ലെങ്കിൽ വിവിധ ഭാഷകൾ കാണുന്നതെങ്കിലും ഇതിൻ്റെ സൂചന പഴയ നിയമത്തിലുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം ഓൾഡ് ടെസ്റ്റമെൻ്റ് പോയിൻറ്സ് ടു വാട്ട് വാസ് ഗോയിങ് ടു കം, വരാനിരുന്നതിലേക്ക് പഴയ നിയമം വിരൽ ചൂണ്ടുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു അതിലേക്ക് വിരൽ ചൂണ്ടിയിരുന്നു. സംഭവിച്ചത് പെന്തക്കോസ് നാളിലാണ്. യെശയ്യാവ് 28 അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ. അതെ, വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത, ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുക്കുവിൻ, ഇതാകുന്നു വിശ്രമം എന്ന് അവൻ അവരോട് അരുളി ചെയ്തു. അപ്പൊ ഇവിടെ വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും എന്ന് നേരത്തെ തന്നെ പ്രവചനമുണ്ട്. ഇത് കോട്ട് ചെയ്തിട്ടുമുണ്ട്. 1 കൊരിന്ത്യലേഖനം 14 അധ്യായത്തിൻ്റെ 21 വാക്യം നിങ്ങൾ എടുത്ത് നോക്കിയാൽ ഈ വാക്യം അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അന്യഭാഷകളാലും അന്യന്മാരുടെ അധരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും, എങ്കിലും അവർ എൻ്റെ വാക്ക് കേൾക്കുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്തു എന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. ഐ വിൽ ടോക്ക് ടു ഇസ്രയേൽ ഇൻ അതർ ടങ്സ് ആൻഡ് അതർ ലിപ്സ്, അത് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫുൾഫിൽമെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് പഴയ നിയമത്തിൽ സൂചനയുണ്ടായിരുന്നു, എന്നാൽ പുതിയ നിയമത്തിലാണ് അത് പൂർത്തീകരിക്കപ്പെട്ടത്. പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പായിട്ട് കർത്താവായ യേശുക്രിസ്തു മർക്കോസ് 16:17 അവർ പുതുഭാഷകളിൽ സംസാരിക്കും എന്നും പറഞ്ഞിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 16:17 വാക്യം വായിക്കുമ്പോൾ എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം വായിച്ചൊരു വാക്യമാണ്, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും. ഇത് പൂർത്തീകരിക്കപ്പെട്ടത് പെന്തക്കോസ് നാളിലാണ്. എൻ്റെ നാമത്തിൽ അവർ പുതുഭാഷകളിൽ സംസാരിക്കും. ഇറ്റ് വാസ് ഫുൾഫിൽഡ് ഓൺ ദ ഡേ ഓഫ് പെന്തക്കോസ്. പെന്തക്കോസ് നാളിലാണ് ഈ കാര്യം പൂർത്തീകരിക്കപ്പെട്ടത്. പഴയ നിയമത്തിൽ സൂചനയുണ്ടായിരുന്നു, കർത്താവായ യേശുക്രിസ്തു അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. പൂർത്തീകരണം ഉണ്ടായത് പെന്തക്കോസ് നാളിലാണ്. അപ്പോൾ നമുക്ക് പെന്തക്കോസ് നാളിലേക്ക് ഒന്ന് പോകാം. അപ്പോസ്തല പ്രവൃത്തി 2 ആദ്യത്തെ അധ്യായങ്ങളൊക്കെ പരിശോധിച്ചാൽ ഈ പൂർത്തീകരണം വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്നും ഇന്ന് ആളുകൾ എന്താണ് ചിന്തിക്കുന്നതെന്നും ഒന്ന് പഠിക്കാനായിട്ട് നമുക്ക് അല്പസമയം എടുക്കാം. അപ്പോസ്തല പ്രവൃത്തി 2 ആദ്യത്തെ വാക്യങ്ങളിലാണല്ലോ ഈ പരിശുദ്ധാത്മാവ് വരുന്ന കാര്യമൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമയലാഭത്തിനായിട്ട് 4 മാത്രം നമുക്ക് വായിക്കാം. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. നമുക്ക് ആ വാക്യം ഒന്നുകൂടെ കേൾക്കാം. 2:4 എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ബിഗാൻ ടു സ്പീക്ക് വിത്ത് അതർ ടങ്സ് ആസ് ദ സ്പിരിറ്റ് ഗേവ് ദം അട്രൻസ്. അങ്ങനെയാണ് തുടങ്ങിയത്. ഇങ്ങനെയാണ് അന്യഭാഷ സംസാരിക്കാനായിട്ട് തുടങ്ങിയത്. ഇനി മുമ്പോട്ട് നമ്മൾ
പരിശുദ്ധാത്മാവ് വന്ന സന്ദർഭങ്ങൾ പരിശോധിക്കുമ്പോൾ 8-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ അപ്പോസ്തല പ്രവൃത്തിയാണ് നിങ്ങൾ വായിക്കുന്ന വാക്യങ്ങളെല്ലാം. ആ വാക്യങ്ങളിൽ ശമര്യയിൽ സുവിശേഷം എത്തിയ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. 18-ാം വാക്യം അപ്പസ്തോലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടപ്പോൾ. ശിമോൻ കണ്ടു, പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടു. എന്തായിരിക്കും കണ്ടത്? പ്രോബബ്ലി ടോക്കിംഗ് ഇൻ ടങ്സ്, അന്യഭാഷകളിൽ സംസാരിക്കുന്നതായിരിക്കും അദ്ദേഹം കണ്ടത്. പരിശുദ്ധാത്മാ, നിങ്ങൾ ആ പദം ശ്രദ്ധിക്കണം. ശിമോൻ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ശിമോൻ കണ്ടു. ബാക്കി ഒന്നുകൂടെ വായിച്ച്. അപ്പസ്തോലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടപ്പോൾ. കണ്ടപ്പോൾ അപ്പോൾ ദേർ വാസ് സംതിങ് ടു സീ. എന്താ അവർ പ്രത്യേകമായിട്ട് കണ്ടതെന്ന് ചോദിച്ചാൽ, പീപ്പിൾ ടോക്കിംഗ് ഇൻ ടങ്സ്, ആളുകൾ ഇതുവരെ അറിയാൻ മേലാത്തൊരു ഭാഷയിൽ സംസാരിക്കുന്നത് കണ്ടു. ഇതിപ്പോൾ പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചിരുന്നു. മടങ്ങി 2-ാം അധ്യായത്തിലേക്ക് പോയി 33-ാം വാക്യം വായിച്ചാൽ പീറ്റർ ആൻസർ ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യം, നിങ്ങളീ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. ദർ വാസ് സംതിങ് ടു സീ ആൻഡ് സംതിങ് ടു ഹിയർ. കാണാനും ഉണ്ടായിരുന്നു, കേൾക്കാനും ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. അപ്പോൾ കണ്ടു, കേട്ടു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കണ്ടു, സംസാരിക്കുന്നത് അവർ കേൾക്കുകയും ചെയ്തു. അപ്പോൾ അതിനകത്തൊരു റിയാലിറ്റി ഇതുള്ളതാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. 9-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ പൗലോസിൻ്റെ മാനസാന്തരമാണ് വിഷയം. 3-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെ വായിക്കുമ്പോഴാണ് എങ്ങനെ പൗലോസ് മാനസാന്തരപ്പെട്ടു, കർത്താവിനെ കണ്ടു എന്നുള്ളത് എഴുതിയിരിക്കുന്നത്. 17-ും 18-ും വാക്യങ്ങളിലാണ് ആത്മാവ് പ്രാപിച്ച കാര്യം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 17-18 വാക്യം വായിക്കാം. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു, ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന്. ഉണ്ടോ പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന്? അടുത്ത വാക്യം, നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കണ്ണിൽ നിന്നും ചെതുമ്പൽ പോലെ വീണു, കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റു, സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. ആ പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിനാണ് അനന്യാസിനെ അയച്ചത്, കാഴ്ച ലഭിക്കുവാനായിട്ടും. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിച്ചു. ദറ്റ് മീൻസ് ഹി വാസ് ഫീൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മാവിൽ ബലമുള്ളവനായി തീർന്നു. പക്ഷേ അവിടെ അന്യഭാഷ പറഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട. 1 കൊരിന്ത്യലേഖനം 14-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1 കൊരിന്ത്യർ 14:18 ഞാൻ വാക്യം ഉദ്ധരിച്ചിരുന്നു. നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ പൗലോസിനും ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടോ, എപ്പോഴെങ്കിലും പരിശുദ്ധാത്മാവിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്നതിനുള്ള കൃപ ദൈവം കൊടുത്തു എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നു എന്ന് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്രോസിൻ്റെ ശുശ്രൂഷ നമ്മൾ പരിശോധിക്കുമ്പോൾ മടങ്ങി അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 44-45 വാക്യങ്ങൾ കൊർന്നെല്യോസിൻ്റെ വീട്ടിൽ ജാതികളോട് സുവിശേഷം പ്രസംഗിക്കുകയും അവർക്ക് വിശ്വാസത്താലുള്ള നീതീകരണം പത്രോസ് വെളിപ്പെടുത്തുകയും ചെയ്തപ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. 44-45 വാക്യങ്ങൾ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കുകയാണ്. അപ്പോൾ അവർ കാണുകയും കേൾക്കുകയും ചെയ്തു. അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ച് ദൈവത്തെ മഹത്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവർക്ക്. അപ്പോൾ അവിടെ കാണാനും കേൾക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവർക്ക് ഇനി സ്നാനം എങ്ങനെ കൊടുക്കാതിരിക്കാനായിട്ട് പറ്റും? ലെറ്റ് അസ് ബാപ്റ്റൈസ് ദം എന്ന് പറഞ്ഞാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ സ്വലപ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ പൗലോസ് എഫേസോസിലെത്തി, ഒരു കൂട്ടം വിശുദ്ധന്മാരെ കണ്ടു. പക്ഷേ അവർ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്തവരായിരുന്നു. ആ ചോദ്യമൊക്കെ ചോദിച്ച് അവരെ കറക്റ്റ് ചെയ്തു. 6-ാം വാക്യത്തിൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവർ അന്യഭാഷകളിൽ
സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അവരെല്ലാവരും കൂടി 12 പേരുണ്ടായിരുന്നു, കണക്കും പറഞ്ഞു. ആ പുരുഷന്മാർ എല്ലാവരും കൂടി 12 നമ്മൾ തീരെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. 12 പേരാണ് അവരുണ്ടായിരുന്നത്, വലിയൊരു കൂട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ആ 12 ആളുകളും അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ഇതെല്ലാം സിമിലർ സിറ്റുവേഷൻസ് ആണ്. ഈ സിറ്റുവേഷൻസിലെല്ലാം ദേ വർ ഫിൽഡ് ആൻഡ് ദേ ടോക്ക്ഡ് വിത്ത് ടങ്സ്. അവർ നിറയുകയും അന്യഭാഷകളിൽ സംസാരിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൻ്റെ ഓപ്പറേഷനെക്കുറിച്ച് 1 കൊരിന്ത്യലേഖനം 14 വിവരിക്കുമ്പോൾ 2 ഇങ്ങനെ നാം വായിക്കുന്നു: അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അത് മലയാളത്തിൽ വായിച്ചാൽ ഞാനിപ്പോൾ പറയുന്ന അർത്ഥം നിങ്ങൾക്ക് കിട്ടുകയല്ല. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഹീ ഹു സ്പീക്സ് ഇൻ ആൻ അൺനോൺ ടങ്. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു 14:2 1 കൊരിന്ത്യലേഖനം 14:2 അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ. അവിടെ അന്യഭാഷ എന്ന് പറഞ്ഞിരിക്കുന്നത് അൺനോൺ ടങ്, നോട്ട് എ നോൺ ടങ്. പലവിധ ഭാഷകളിൽ എന്തുണ്ടെന്ന് പറഞ്ഞു? പലവിധ ഭാഷകളിൽ നോൺ ടങ്ങും ഉണ്ട്, അൺനോൺ ടങ്ങും ഉണ്ട്. അല്ലെങ്കിൽ നോൺ ടങ് എന്ന് പറഞ്ഞാൽ എ ടങ് ദാറ്റ് പീപ്പിൾ സ്പീക്ക്, മനുഷ്യർ സംസാരിക്കുന്ന ഭാഷകളും ഉണ്ട്. അൺനോൺ ടങ് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ആർക്കും അറിയാൻ പാടില്ലാത്ത, മനുഷ്യർക്ക് അന്യമായ ഒരു ഭാഷയുമുണ്ട്. ഇവിടെ പറഞ്ഞത് ഹി ഹു സ്പീക്സ് വിത്ത് അൻ അൺനോൺ ടങ്, മനുഷ്യർക്ക് ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരു ഭാഷയിൽ സംസാരിക്കുന്നവൻ. പ്രത്യേകം മനസ്സിലാക്കണം, മനുഷ്യർക്ക് ആർക്കും മനസ്സിലാകാത്ത, മനുഷ്യർ സംസാരിക്കാത്ത ഒരു ഭാഷയിൽ സംസാരിക്കുന്നവൻ. ആരോട് സംസാരിക്കുന്നു? മനുഷ്യരോടല്ല ദൈവത്തോടത്രേ. അന്യഭാഷ പറയുന്നവരെല്ലാം ദൈവത്തോട് പറയുന്നു എന്നല്ല പറഞ്ഞത്, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഞാൻ അൺനോൺ ടങ്, മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറയുന്നെങ്കിൽ മനുഷ്യരോടാണ് സംസാരിക്കുന്നത്, മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഭാഷ പറയുകയാണെങ്കിൽ ദൈവത്തോടാണ് സംസാരിക്കുന്നത്. ആർക്കും മനസ്സിലാകുന്നില്ല, അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. എന്നാൽ സഭയിൽ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം 14 കിടപ്പുണ്ട്. 14:14 ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അഫലമായി. സഭയിലാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറഞ്ഞത്. ഞാൻ അന്യഭാഷയിലാണ് ഇനി അൺനോൺ ടങ് ആണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധി അൺഫ്രൂട്ട്ഫുൾ. ബുദ്ധിയല്ല അവിടെ പ്രവർത്തിക്കുന്നത്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ മാതൃഭാഷയിൽ പഠിച്ച ഒരു കാര്യവുമല്ല, ഞാൻ കോളേജിലോ സ്കൂളിലോ പോയി പഠിച്ചൊരു ലാംഗ്വേജും അല്ല. അപ്പോൾ എൻ്റെ ബുദ്ധി അതിനൊക്കെ എന്ത് വേണം? എനിക്ക് വൊക്കാബുലറിയൊക്കെ കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കണമെങ്കിൽ അത് എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ ബുദ്ധിയിൽ നിന്നാണ് വരുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിൽ ഞാൻ അൺനോൺ ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ ഇടതടവില്ലാതെ ഒരു ഭാഷയിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് ആത്മാവിലാണ്. അപ്പോൾ ബുദ്ധി അഫലമാണ്, അൺഫ്രൂട്ട്ഫുൾ ആണ് എന്നുള്ള കാര്യം അറിയുക. 15 പറയുകയാണ്, അതുകൊണ്ട് 14:15 ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. അപ്പോൾ എനിക്ക് ആത്മാവ് കൊണ്ടും പാടാം, ബുദ്ധി കൊണ്ടും പാടാം. ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കാം, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കാം. അപ്പോഴാണ് നമ്മൾ റെസ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞത്, യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ. ഞാൻ പിന്നെയും പറയുന്നതായിരിക്കും. നമ്മൾ ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോൾ, മലയാളത്തിൽ പ്രസംഗിക്കുമ്പോൾ കൃത്യം പദങ്ങൾ വന്നില്ലെങ്കിൽ ചിലർ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ എൻ്റെ ബുദ്ധി വളരെ ഷാർപ്പായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, പക്ഷേ ഞാനിപ്പോൾ അന്യഭാഷയിലാണ് സംസാരിക്കുന്നതെങ്കിൽ എൻ്റെ ബുദ്ധിക്ക് റെസ്റ്റാണ്, ബുദ്ധിക്ക് ഭയങ്കര റെസ്റ്റാണ്. പിന്നെ ആത്മാവാണ് ആ ജോലി ചെയ്യുന്നത്, അതാണ്. ബുദ്ധിക്ക് റെസ്റ്റ് കൊടുക്കാൻ പറ്റും. എന്നാൽ ഞാൻ ആത്മാവിലാണ് പാടുന്നതെങ്കിൽ, ആത്മാവിലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ എൻ്റെ ബുദ്ധി അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. 17 പറഞ്ഞു, ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ, ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായി സ്തോത്രം ചൊല്ലുന്നു സത്യം. ആ, യു ആർ ഡൂയിങ് ഗുഡ്. നിങ്ങൾ ആത്മാവിൽ പാടുകയും ആത്മാവിൽ സ്തോത്രം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നല്ലത്, വെരി ഗുഡ്, നന്നായിട്ടാണ് ചെയ്യുന്നത്. കാരണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയായിരിക്കണം? ആത്മാവിലായിരിക്കണം. സ്തോത്രം ചെയ്യുന്നത് ആത്മാവിലായിരിക്കണം. പാടേണ്ടത് ആത്മാവിൽ. നമ്മൾ ചിലപ്പോൾ പറയുകയല്ലേ, പാടുന്നതൊക്കെ മനസ്സിലാക്കി പാടണം, കൃത്യമായിട്ട് അതിൻ്റെ പദങ്ങൾ ഇങ്ങനെയാണ്, തെറ്റിച്ച് ലിറിക്സ് ഒന്നും തെറ്റാൻ പാടില്ല. അപ്പോൾ അത്, അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സാധനം എന്താ? ബുദ്ധി. എന്നാൽ നന്നാകുന്നത് എപ്പോഴാണ്? ആത്മാവിൽ പാടുമ്പോഴാണ്.
അതുകൊണ്ട് നമ്മൾ ആത്മാവിൽ പാടാം, ആത്മാവിൽ പ്രാർത്ഥിക്കാം, ആത്മാവിൽ സംസാരിക്കാം. അപ്പോൾ ഭാഷയല്ല പ്രധാനപ്പെട്ടത്, അവിടെ ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളിൽ കൂടി സംസാരിക്കുന്നത്. അത് നന്നായി എന്നാണ് ഇപ്പോൾ നമ്മൾ വായിച്ച വാക്ക്. ഇറ്റ് ഈസ് വെരി ഗുഡ് അല്ലേ? വെൻ ഇറ്റ് ഈസ് ഇൻ ടങ്സ് ഇറ്റ്സ് ഗുഡ്. അത് കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറഞ്ഞതാണ്. നമുക്കിനി വരത്തിലേക്ക് വരാം. വിവിധ ഭാഷാവരത്തെക്കുറിച്ച് അല്ലേ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ, ഐ വാസ് ഗിവിങ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് വാട്ട് അൺനോൺ ടങ് ആൻഡ് നോൺ ടങ് ഓപ്പറേറ്റ്സ് ത്രൂ ദ സ്പിരിറ്റ്. ആത്മാവിൽ കൂടി മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷയും അല്ലാത്ത ഭാഷയും എങ്ങനെയൊക്കെ പ്രവർത്തിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. വിവിധ ഭാഷാവരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ കാര്യങ്ങളുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തോട് സംസാരിക്കാനും പ്രാർത്ഥിക്കാനും പാടാനും സ്തുതിക്കാനും ഉള്ള ഒരു പ്രത്യേക വരമാണ്. സ്പീക്കിംഗ് ഇൻ ആൻ അൺനോൺ ടങ് എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കുക, വെൻ ഐ എം സ്പീക്കിംഗ് ഇൻ ആൻ അൺനോൺ ടങ് ഞാനൊരു വിവിധ ഭാഷകളിൽ പ്രത്യേകിച്ച് മനുഷ്യർക്ക് ആർക്കും മനസ്സിലാകാത്തൊരു ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ ദൈവം എനിക്കൊരു പ്രത്യേക കൃപ തരികയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ, ആത്മാവിൽ പാടാൻ, ആത്മാവിൽ സ്തുതിക്കുവാൻ. നോ വൺ നോസ് ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ആളുകൾക്ക് എന്നിട്ടൊക്കെ ശബ്ദം കേൾക്കാം, പക്ഷേ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, എന്താ പാടുന്നത്, ആരാധനാഗാനമാണോ പക്ഷപാതഗാനമാണോ അതോ സ്തുതിഗീതമാണോ, ഇതൊന്നും ആർക്കും എനിക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. ആത്മാവിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ വരം പ്രധാനമായിട്ടും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ധന്യമാക്കുവാൻ ദൈവം നൽകുന്ന ഒരു കൃപയാണ്. വിവിധ ഭാഷകൾ എന്ന് പറയുന്നത് അൺനോൺ ടങ്, അതിൽ സംസാരിക്കാൻ ദൈവം തരുന്ന കൃപയെന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രെയർ ലാംഗ്വേജ് ദാറ്റ് സ്ട്രെങ്തൻസ് മൈ പ്രെയർ ലൈഫ്. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ, എൻ്റെ ആരാധനാ ജീവിതത്തെ ധന്യമാക്കുന്നതിനായിട്ട് ദൈവം നൽകുന്ന ഒരു കൃപയാണ്. എന്നാൽ നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്, അന്യഭാഷകൾ അടയാളമായിട്ട് ദൈവം തന്നിരിക്കുന്നു. 14:22 അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കത്രേ. പക്ഷെ നമ്മൾ പറയുന്നത് അങ്ങനെ അല്ല. ഇവിടെ പറഞ്ഞത് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നു. ടങ്സ് ആർ ഫോർ എ സൈൻ. അൺനോൺ ടങ്സ് ഓർ അതർ ടങ്സ് ആർ ഫോർ എ സൈൻ. എന്തിൻ്റെ നമ്മളുടെ രീതിയിൽ, പെന്റക്കോസ്റ്റ് രീതിയിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞതിൻ്റെ. പക്ഷേ വേദപുസ്തകത്തിൽ ഒരിടത്തും ഏകവും പ്രത്യക്ഷവുമായ അടയാളം അന്യഭാഷാ ഭാഷണമാണെന്ന് പറഞ്ഞിട്ടില്ല, വാക്കിയില്ല. ഏക അടയാളമാണെന്നും പ്രത്യക്ഷമായ അടയാളമാണെന്നും ഏകവും പ്രത്യക്ഷവുമായ അടയാളമാണെന്നും എന്ത് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വാക്യമുണ്ടോ? അങ്ങനെ ഒരു വാക്യം നമുക്കില്ല. പക്ഷേ അങ്ങനെ പെന്തക്കോസ്തുകാർ പറയുകയും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, ആത്മാവുണ്ടെന്നുള്ളതിൻ്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളം. എന്നാൽ എന്താണ് ഈ അടയാളം എന്ന് പറഞ്ഞത്? അത് നമുക്കൊന്ന്, എന്താണ് ഇത് അടയാളമായിരിക്കുന്നത്? ആർക്കാണെന്നാണ് പറഞ്ഞത്? വിശ്വാസിക്കല്ല, അവിശ്വാസികൾക്കാണ്. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ടങ്സ് എന്ന് പറഞ്ഞാൽ അതർ ടങ്സ് അടയാളമായിരിക്കുന്നത്. ടങ്സ് ആർ ഫോർ എ സൈൻ. ടങ്സ് എന്ന് പറയുമ്പോൾ എ ടങ് അതർ ദാൻ യുവർ ടങ്. അല്ലെങ്കിൽ എന്ത് പറഞ്ഞേനെ? അൺനോൺ ടങ് എന്ന് പറഞ്ഞേനെ. നമ്മളിതൊന്നും നോക്കാതാണ് എല്ലാത്തിനും പ്രയോഗിക്കുന്നത്. ടങ്സ് ആർ ഫോർ എ സൈൻ എന്ന് പറഞ്ഞാൽ എ ടങ് അതർ ദാൻ യുവർ ടങ്. നിങ്ങൾ പെന്തക്കോസ്ത് നാളിൽ നടന്ന കാര്യം കൂടെ ഒന്ന് ചിന്തിക്കണം, ഞാനതിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. എങ്ങനെ അടയാളമായതെന്ന് ചോദിച്ചാൽ, അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും ഇവർ പറഞ്ഞതെല്ലാം മനസ്സിലായി. ഇപ്പോൾ നമ്മൾ ചിലർ തർക്കുത്തരം പോലെ ചോദിക്കാറുണ്ട്, നിങ്ങൾ പറയുന്ന ആർക്കും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിലാകാത്തത് ബിക്കോസ് യു ആർ ടോക്കിംഗ് ഇൻ ആൻ അൺനോൺ ടങ്. നിങ്ങൾ സംസാരിക്കുന്നത് മനുഷ്യരുടെ ഭാഷയിലല്ല, ദൂതന്മാരുടെ. അതെന്തിനാണ്? അത് നിങ്ങളുടെ പ്രെയർ ലാംഗ്വേജ് ആണ്, അത് മനുഷ്യരോട് സംസാരിക്കാനുള്ളതല്ല. മനുഷ്യർക്ക് അത് അടയാളമാകുകയുമില്ല. എന്നാൽ വെൻ യു ടോക്ക് ഇൻ അതർ ടങ്സ്, മറ്റ് മനുഷ്യരുടെ ഭാഷയിൽ, നമ്മൾ പഠിക്കാത്ത ഒരു ഭാഷയിൽ, നമ്മൾ പഠിക്കാത്ത, നമുക്ക് മനസ്സിലാകാത്ത ഒരു ജനതയോട് അവരുടെ കാര്യങ്ങൾ അവരുടെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അവർക്ക് അത്ഭുതത്തിനൊരു അടയാളമാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? മനസ്സിലായില്ല. നമുക്ക് പെന്തക്കോസ്ത് നാളിലേക്ക് നോക്കിയാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാകും. നോൺ ലാംഗ്വേജിൽ, നമ്മൾ പഠിച്ചിട്ടില്ലാത്തൊരു ലാംഗ്വേജിൽ സംസാരിക്കുമ്പോൾ ഈ കേൾക്കുന്ന ആളുകൾക്ക് ഇതാണ്ടൊരു ഭയങ്കര അത്ഭുതമാണ്, ഇവരിൽ ദൈവമുണ്ട് എന്നൊക്കെ അവർക്ക് നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2:5-12 അഞ്ചാം വാക്യം മാത്രം വായിച്ചാൽ, അന്ന് ആകാശത്തിൻ കീഴുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ
ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. സകല ജാതികളിൽ എന്ന് പറഞ്ഞാൽ ഫ്രം ഓൾമോസ്റ്റ് ഓൾ ലാംഗ്വേജ് ഗ്രൂപ്പ്സ്, കാരണം യഹൂദമതം പ്രചരിപ്പിക്കുമായിരുന്നു. എല്ലാ ഭാഷകളും സംസാരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ യഹൂദ മതാനുസാരികൾ ഉണ്ടായിരുന്നു. അവർ എല്ലാം വന്നുകൂടിയിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ വന്നുകൂടേണ്ട ചില പ്രത്യേക സന്ദർഭങ്ങൾ, അതിലൊരു സന്ദർഭമാണിത്. ആറാം വാക്യം. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഒരു മുഴക്കമുണ്ടായി, വലിയ കാറ്റടിക്കുന്ന പോലെ ഒരു മുഴക്കമുണ്ടായി. എല്ലാം ശ്രദ്ധിച്ച് പഠിക്കണം. ഈ മുഴക്കം കേട്ടപ്പോഴാണ് ആളുകളെല്ലാം വന്നുകൂടിയത്. എല്ലാവരും വന്നുകൂടിയത്. ഓരോരുത്തൻ താൻ താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. ഉണ്ടാവും മുഴക്കമുണ്ടായി, ആളുകൾ വന്നുകൂടി. നമ്മളിത് ഇതെല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതാണ്. ആൻഡ് ദീസ് പീപ്പിൾ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ഇൻ അതർ ടങ്സ് ആൻഡ് ഓൾ ദ പീപ്പിൾ ഹു ഗ്യാതേർഡ് ദർ അണ്ടർസ്റ്റുഡ് വാട്ട് ദേ വർ ടോക്കിംഗ്. അവിടെ ഒരുപാട് പേര് കൂടിയ ആളുകൾ അല്ലേ, സകല ജാതികളിലും പെട്ട ആളുകൾ ഓടിക്കൂടി മുഴക്കം കേട്ടപ്പോൾ. എവിടുന്നെല്ലാം ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഭാഷാ ഗ്രൂപ്പുകളുടെ ഒരു ലിസ്റ്റ് തന്നെ അവിടെ ഉണ്ട്. 7-ാം വാക്യം മുതലൊന്നും. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാർ അല്ലയോ? സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാർ. പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പർത്യരും മേധ്യരും. അപ്പോൾ നിങ്ങളത് പഠിച്ചെണ്ണിയാൽ മതി. ഒരു 10-18 ലാംഗ്വേജ് ഗ്രൂപ്പ്സിൽ പെട്ട ആളുകൾ അവിടെ ഉണ്ട്. ആൻഡ് ഓൾ ഓഫ് ദം അണ്ടർസ്റ്റുഡ് വാട്ട് വാസ് ബീയിങ് ടോക്ഡ്. അവർ സംസാരിച്ച കാര്യങ്ങളെല്ലാം എൻ്റെറോൺ. 11-ാം വാക്യം. അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ, ഈ നമ്മുടെ ഭാഷയിൽ, അതാണ് അതർ ടങ് എന്ന് പറഞ്ഞത്. ഈ നമ്മുടെ ഭാഷയിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ആ, ഞങ്ങൾ ദൈവത്തെ, ഇവർ പറഞ്ഞത് എന്താണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി, ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ. ഇനി 10-ാം അധ്യായത്തിലേക്ക് പോയിട്ട് 44-45 വാക്യങ്ങൾ, 45 മാത്രം വായിച്ചാൽ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ എന്താ സംഭവിച്ചത്? അവരും അതർ ടങ്സ് അന്യഭാഷയിൽ സംസാരിച്ചു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവുന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും. അവർ ദൈവത്തെ മഹത്വീകരിക്കുകയാണെന്നുള്ളത് കേട്ടവർക്കൊക്കെ മനസ്സിലായി. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ എന്ന 2-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിൽ ദൈവത്തെ മഹത്വീകരിക്കുക, ദേ മാഗ്നിഫൈഡ് ഗോഡ്. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ, ദൈവം എത്ര ഉന്നതനാണ്, ദൈവം എത്ര ശക്തനാണ്, ദൈവം എത്ര അത്ഭുതവാനാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇവരെ പ്രസ്താവിച്ചത്. അതവിടെ കൂടിയിരുന്ന ആളുകൾക്കെല്ലാം അവരവരുടെ ഭാഷയിൽ മനസ്സിലായി. ആൻഡ് ഡു യു തിങ്ക് ദാറ്റ് ഇറ്റ് വാസ് എ സൈൻ? അതൊരടയാളമായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ വന്നവർക്കൊക്കെ എന്ത് തോന്നിക്കാണും? ഇതൊരു ഭയങ്കര അത്ഭുതമാണ്. നിങ്ങൾക്ക് തോന്നുന്നില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വേറെ നിങ്ങളുടെ മനസ്സിൽ വേറെ കാര്യമായിരിക്കുന്നത്, അത് ഞാനിപ്പോൾ പറയാം. അത് തോന്നിയെന്നുള്ളതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കേട്ട ആളുകളിൽ 3000 പേര് അവരോട് ചേർന്നു. ഇത് കേട്ട 3000 പേര് ഇത് ഇന്നും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. നമുക്ക് പക്ഷേ ഇതിനകത്ത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇന്നും പല രാജ്യങ്ങളിൽ ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. യു ക്യാൻ ടോക്ക് ഇൻ അതർ ലാംഗ്വേജസ്. മനുഷ്യർ സംസാരിക്കുന്ന ഭാഷകളിൽ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പെന്തക്കോസ്ത് നാളിൻ്റെ അത്ഭുതമെന്ന് പറയുന്നത് വിവിധ ഭാഷകൾ സംസാരിച്ചതും മനസ്സിലായതും ഒന്നുമല്ല, 3000 പേര് മാനസാന്തരപ്പെട്ടതാണ്. കാരണം ദൈവം ഈ വൻകാര്യങ്ങളെ തരുന്നതും ഈ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതും എന്തിനാ? എനിക്ക് ലാംഗ്വേജ് ഉണ്ടെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനാണോ? എനിക്ക് കൃപാവരമുണ്ട്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താനാണോ? അല്ല, ടു ലീഡ് പീപ്പിൾ ടു ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഇവർ അന്യഭാഷകളിൽ വേറൊന്നും അവർ പറഞ്ഞതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ, അവർ ദൈവത്തിൻ്റെ ആത്മാവ് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ സംസാരിച്ചത് കൊണ്ട് 10-3000 പേര് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. അതുതന്നെയാണ് കൊർന്നല്യോസിൻ്റെ വീട്ടിലും സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ നമുക്ക് സംഭവിക്കാൻ സംസാരിക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവിശ്വാസികൾക്കൊരു, നമ്മുടെ വിഷയത്തിൽ നിന്ന് പോയെന്ന് തോന്നും, അവിശ്വാസികൾക്കതൊരു അടയാളം. ആ, ഇത് സംതിങ് ഗ്രേറ്റ്, ഇതിങ്ങനെ സംഭവിക്കും. കാരണം ഞാൻ വായിച്ചറിഞ്ഞൊരു ആളുടെ സാക്ഷ്യം പറയുകയാണെങ്കിൽ, ജപ്പാനിൽ ഒരാൾ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നിട്ട് അദ്ദേഹം ബസ്സിൻ്റെ സീറ്റിലായിരിക്കുന്നത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അടുത്തിരിക്കുന്ന ആൾ കരയാൻ തുടങ്ങിയപ്പം നിങ്ങളെന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ, പിന്നെ എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ താൻ വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്ക് പിന്നെ എങ്ങനെ കരയാതിരിക്കാൻ പറ്റും? സോ വാട്ട് ദിസ് ഫെലോ വാസ് ടോക്കിംഗ് വാസ് ജാപ്പനീസ് ആൻഡ് ഹീ നെവർ ന്യൂ ജാപ്പനീസ്. ഇങ്ങനെ ഇപ്പോഴും സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു തെളിവാണ് ഞാനീ പറഞ്ഞത്. നിങ്ങൾക്ക് ലോക പരിചയമുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇന്നും സംഭവിക്കുന്നുണ്ട്. അയാൾ വേറൊന്നും ചെയ്തില്ല, ദൈവം കൊടുത്ത അന്യഭാഷയിൽ
കാര്യങ്ങൾ സംസാരിച്ചു. അടുത്ത നാളതിൽ വീണു, മാനസാന്തരപ്പെട്ട് വിശ്വാസിയാകുവാനായിട്ട് അവനൊരു അടയാളമായി. വേറെ ഒന്നും ഇയാൾക്ക് അറിയത്തില്ല. ജാപ്പനീസ് ഇങ്ങനെ നോർത്ത് ഇന്ത്യയിൽ പോയി ചെയ്തിട്ടുള്ള ആളുകളെ എനിക്കറിയാം. അവർക്കൊരു വിദ്യാഭ്യാസമില്ല, ഒരു ഹിന്ദി അറിയത്തില്ല, രാജസ്ഥാനി അറിയത്തില്ല. പക്ഷേ ദൈവം പോകാൻ പറഞ്ഞു. അവിടെ പോയി അവർ ദൈവം പറഞ്ഞതുപോലെ സംസാരിച്ചു. ആളുകൾ മാനസാന്തരപ്പെട്ടു. ദൈവത്തിൻ്റെ അതെപ്പോഴും ഓപ്പറേറ്റീവാണ്. പക്ഷെ നമുക്ക് എന്തുകൊണ്ടോ ഇതിനോട് താല്പര്യം ഇല്ല. നമുക്കെന്ന് പറഞ്ഞാൽ ജനറലി പെന്തക്കോസ്തുകാർക്കൊന്നും അതിനോട് താല്പര്യമില്ല. അവർക്ക് താല്പര്യമുള്ളത് എന്തെങ്കിലും കുറേ ഒച്ച ഉണ്ടാക്കണോ എന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അതുകൊണ്ട് എന്തിനാണ് നമ്മൾ ഈ ഭാഷാപരം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കണം. വൈ ഡു യു ഡിസയർ ടോക്കിംഗ് ഇൻ ടങ്സ്? രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ടു സാറ്റിസ്ഫൈ യുവർ സെൽഫ് ദാറ്റ് യു ആർ ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അല്ലേ, നിങ്ങൾക്ക് തന്നെ ഒരു തൃപ്തി വേണം. ഞാൻ പരിശുദ്ധാത്മ നിറവുള്ള ആളാണ്. എല്ലാവരും പറയുന്ന പോലെ, എല്ലാവരൊന്നും പറയുന്നില്ല, എന്നാലും നമ്മളങ്ങ് നിഗമിക്കുകയാണ് എല്ലാവരും പറയുന്നത് പോലെ ഞാനും പറയുന്നുണ്ട്. സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഒരു കാര്യം അതാണ്. സെക്കൻഡ് പോയിൻ്റ് ഈസ് ടു മെയ്ക്ക് അതേഴ്സ് നോ ദാറ്റ് ഐ എം ഓൾസോ ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എനിക്ക് മറ്റുള്ളവരെയും എന്ത് ചെയ്യണം, എനിക്കുമുണ്ട് ഭാഷ, എനിക്കുമുണ്ട് ആത്മാവ് എന്നൊന്ന് ബോധ്യപ്പെടുക. പറഞ്ഞത് എന്താണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, നോൺ ആണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ ഇല്ലെന്നു. നോൺ ലാംഗ്വേജ് ആണെങ്കിലും കുഴപ്പമില്ല, അൺനോൺ ലാംഗ്വേജ് ആണെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ എഴുതി വരെ പഠിപ്പിക്കുന്നുണ്ട്, കുലുക്കി പഠിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് വിക്കി വിക്കി ആയാലും പറഞ്ഞാൽ മതി, ഒരു കൊച്ചയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സമാധാനമായി. എന്ത് സമാധാനം? ദാറ്റ് യു ഓൾസോ ഹാവ് ദ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് തലയെ പിടിച്ച് കുലുക്കും, ഒരുപാട് ബഹളം ഉണ്ടാക്കും, സ്തോത്രം സ്തോത്രം പറയാൻ എന്നിട്ട് ഊതും, എന്നിട്ട് ഒരൊച്ച ആ വന്നു വന്നു കേട്ടോ, അതാണ് ആ സാധനമാണെന്നൊക്കെ പറയും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഫോർ എ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഫോർ കൺവിൻസിങ് അതേഴ്സ്. പക്ഷേ ഈ പറഞ്ഞ ആളുകൾക്കൊന്നും അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അവർ ന്യൂട്രലായിരുന്നു. അവരിതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചുകൊണ്ടല്ല ഇരിക്കുന്നത്. അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. ഞങ്ങൾ അൺനോൺ ആണോ പറയുന്നത്, നോൺ ആണോ പറയുന്നത് എന്നൊന്നും അവർ ചിന്തിച്ചോ ഇല്ല. അവർക്ക് ആ ചിന്തയൊന്നുമില്ല. ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഫിൽ ദം. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമ്മളെ ഉപയോഗിക്കും. ചിലപ്പോൾ നോൺ ആയിരിക്കും തരുന്നത്, ചിലപ്പോൾ അൺനോൺ, അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കുന്ന ഭാഷയായിരിക്കും ചിലപ്പോൾ തരുന്നത്, ആരും സംസാരിക്കാത്ത ഭാഷയായിരിക്കും. ആരും സംസാരിക്കാത്ത ഭാഷയാണെങ്കിൽ ആരോട് സംസാരിക്കാൻ? ദൈവത്തോട് സംസാരിക്കാൻ. ആരെങ്കിലും സംസാരിക്കുന്ന ഭാഷയാണെങ്കിൽ അത് മനുഷ്യർക്ക് മനസ്സിലാകാനായിട്ട് അതിനുള്ള ആളെ ദൈവം അവിടെ കൊണ്ടുവന്നോളും. ആളുകളത് കേട്ടോളും, അവർ മാനസാന്തരപ്പെട്ടോളും. നമ്മുടെ ഉദ്ദേശത്തിൻ്റെ ശുദ്ധിയാണ് അപകടം ഉണ്ടാക്കുന്നത്. നമ്മുടെ ഉദ്ദേശം എനിക്ക് ഈ ഒരു കാര്യം ഉണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്താനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും ആകുമ്പോൾ അത് അപകടത്തിലേക്ക് നീങ്ങുന്നു. രണ്ട്, ഞാൻ ദൈവത്തോട് സംസാരിച്ച്, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു ഇതൊരു പ്രെയർ ലാംഗ്വേജാണ്. എനിക്ക് നന്നായിട്ട് പാടാനും നന്നായിട്ട് ആരാധിക്കാനും നന്നായിട്ട് ദൈവത്തെ സ്തുതിക്കാനും, നീ നന്നായി സ്തോത്രം ചെയ്യുന്നു, അതിന് ദൈവം തരുന്നതാണെങ്കിൽ അത് ദൂതന്മാരുടെ ഭാഷയായിരിക്കും, അതൊരു അൺനോൺ ലാംഗ്വേജ് ആയിരിക്കും. അതല്ലേ 13-ാം അധ്യായത്തിൽ വായിച്ചത്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും. സോ ഇറ്റ് ഈസ് എ പ്രെയർ ലാംഗ്വേജ് ആൻഡ് യു ക്യാൻ സാറ്റിസ്ഫൈ യുവർ സെൽഫ് ബൈ യൂസിങ് ദാറ്റ് ലാംഗ്വേജ് ഫോർ പേഴ്സണൽ പ്രെയർ, പ്രൈസ്, വേർഷിപ്പ്, സിംഗിങ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. ദൈവത്തെ സ്തുതിക്കുന്നതിനും ആരാധിക്കുന്നതിനും ദൈവസന്നിധിയിൽ നന്നായിട്ട് സ്തോത്രം ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് ആ ഭാഷ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നാൽ ഇതൊരു വരമായിട്ട് വരുമ്പോൾ, ഇതൊരു വരമായിട്ട് വരുമ്പോൾ, വരമായിട്ട് വരിക എന്ന് പറഞ്ഞാൽ വരം തരുന്നത് എന്തിനാ? ആ വെരി ഗുഡ്. 14-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം 14-ൻ്റെ അവണ്ണം ആ നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകിയാൽ സഭയുടെ ആത്മീക വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിക്കുവിൻ. ആ അപ്പം നമ്മൾ ഒരു വരം പ്രാപിച്ച് സഭയിൽ അത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഫോർ ദി എഡിഫിക്കേഷൻ ഓഫ് ദ ചർച്ച്. സഭയുടെ ആത്മീയ വർധനവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി സഫലനാകാനായിട്ടാണ് ഒരു വരമായിട്ട് ദൈവം ഇത് നൽകുന്നത്. ഇതൊരു വരമായിട്ട് എനിക്ക് ദൈവം നൽകുമ്പോൾ എനിക്ക് ഇത് മാത്രം കിട്ടിയാൽ പോരാ, ഒരു വരവും കൂടെ എൻ്റെ കൂടെ കിട്ടണം. ഒരു വരവും കൂടെ എൻ്റെ കൂടെ കിട്ടിയെങ്കിൽ മാത്രമേ സഭയ്ക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ. 13-ാം വാക്യം 12-ഉം 13-ഉം ചേർത്ത് വായിച്ചാൽ മതി. അവണ്ണം നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകിയാൽ സഭയുടെ ആത്മീക വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിക്കുവിൻ. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനവരത്തിനായി പ്രാർത്ഥിക്കട്ടെ. വ്യാഖ്യാനി ഇല്ലെങ്കിൽ അവൻ സഭയിൽ മിണ്ടാതിരിക്കട്ടെ. വ്യാഖ്യാനി വേണം. വ്യാഖ്യാനി ഉണ്ടെങ്കിൽ മാത്രമേ സഭയ്ക്ക് നമ്മൾ പറഞ്ഞ അന്യഭാഷ
പ്രയോജനപ്പെടുകയുള്ളു. അപ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്ന സഭയിൽ അന്യഭാഷയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നുകിൽ ഞാൻ വ്യാഖ്യാനിക്കണം, അല്ലെങ്കിൽ വേറൊരാൾ വ്യാഖ്യാനിക്കണം. അപ്പോൾ മറ്റൊരു വരവും കൂടി എൻ്റെ കൂടെ വേണം. ആ വരത്തിൻ്റെ പേരാണ് വ്യാഖ്യാനവരം. അപ്പോൾ നമുക്ക് ഭാഷാവരം അതിൻ്റെ കൂടെ തന്നെ വ്യാഖ്യാന വരവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. യു ആർ ഡൂയിങ് ഗുഡ്. 17-ാം വാക്യം 14-17 വായിക്കുമ്പോൾ, നീ നന്നായി സ്തോത്രം ചൊല്ലുന്നു സത്യം, മറ്റവന് ആത്മീക വർധന വരുന്നില്ല. നമ്മുടെ സഭയിലെ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആളുകൾക്ക് ആത്മീയ വർധന വരുത്തുക എന്നുള്ളതാണ്. അല്ലാതെ എന്നെ സംതൃപ്തിപ്പെടുത്തുക, മറ്റുള്ളവർക്ക് ഞാൻ ആത്മാവുള്ളവനാണെന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതൊന്നുമല്ല. സഭയിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതും എന്തിനു വേണ്ടിയായിരിക്കണം? ഫോർ ദി എഡിഫിക്കേഷൻ ഓഫ് ദ ചർച്ച്. അപ്പോൾ അതുകൊണ്ട് പൗലോസ് പറയുകയാണ് 14:19 വാക്യത്തിൽ പറഞ്ഞു, സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എനിക്ക് സഭയിൽ സംസാരിക്കുമ്പോൾ ഒരു വ്യാഖ്യാനി ഇല്ലെങ്കിൽ 5 വാക്കാണെങ്കിലും മനസ്സിലാകുന്ന ഭാഷയിൽ പറയാനാണ് താല്പര്യം. 10,000 വാക്ക് അന്യഭാഷയിൽ പറഞ്ഞാൽ ഐ എം വേസ്റ്റിംഗ് ടൈം, ആർക്കും ഒരു പ്രയോജനം അതുകൊണ്ട് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതൊരു വരമായിട്ട് വരുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു അഡീഷണൽ വരവും കൂടി ഉണ്ടെങ്കിൽ സഭയ്ക്ക് അതുകൊണ്ട് ആത്മീയ വർധനവ് ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഇത് വ്യാഖ്യാനമില്ലാതെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുക, അതിനും ഗുണമുണ്ട്. ദൈവം തരുന്ന ഒന്നും ഗുണമില്ലാത്തതല്ല. ദൈവം എന്ത് വരം തന്നാലും അതിന് ഗുണമുണ്ട്, പ്രയോജനമുണ്ട്. എന്താണ് അതിൻ്റെ ഗുണം എന്ന് ചോദിച്ചാൽ, ദാറ്റ് ഗീവ്സ് യു റെസ്റ്റ്ഫുൾനെസ്. നിങ്ങൾക്ക് അന്യഭാഷ അല്ലെങ്കിൽ അൺനോൺ ലാംഗ്വേജ് തന്നു, അത് പക്ഷേ സഭയ്ക്കൊരു സന്ദേശമായിട്ട് കൊടുക്കണമെങ്കിൽ എന്ത് വേണമെന്നാണ് പറഞ്ഞത്? വ്യാഖ്യാനം. വ്യാഖ്യാന ദൈവം നിങ്ങൾക്കും തരുന്നില്ല, വ്യാഖ്യാനി എഴുന്നേൽപ്പിക്കുന്നുമില്ല എങ്കിൽ ഈ വരം പിന്നെ എന്തിന് എന്ന് നിങ്ങൾ സംശയിച്ച് അത് ഉപയോഗം ശൂന്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കാരണം അതെപ്പോഴാണെങ്കിലും ദൈവം തന്നത് എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത് തന്നത്. അതുകൊണ്ടാണ് ഈ അധ്യായം തീരുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ വായിപ്പിക്കാൻ പിന്നീട്, അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കുകയും അരുത്. ചില സഭകളിലൊക്കെ വ്യാഖ്യാനമില്ല, അതുകൊണ്ട് അന്യഭാഷ മിണ്ടരുത് എന്ന് പറഞ്ഞ് വിലക്കുന്നുണ്ട്. ഒരിക്കലും അന്യഭാഷ ദൈവത്തിൻ്റെ ഒരു വരത്തെയും എന്ത് ചെയ്യാൻ പാടില്ല, വിലക്കാൻ പാടില്ല. പിന്നെന്താ ഇതിൻ്റെ ഗുണം എന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ അതാണ് സ്വസ്ഥത. നമുക്ക് ഈ വരം കിട്ടുമ്പോൾ എന്ത് കിട്ടുമെന്നാണ് എസ്ഐയാവ് പറഞ്ഞത്? ഇതാകുന്നു സ്വസ്ഥത, റെസ്റ്റ്ഫുൾനെസ്. തിരിച്ചു പോയിട്ടൊന്ന് വായിച്ചാലോ, 28-ാം അധ്യായം, എസ്ഐയാവ് 28-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ. അതെ, അതെ വിക്കി വിൽക്കുന്ന അധരങ്ങളാലും അന്യഭാഷയാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും. 28-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ, എസ്ഐയാവ് 28:11-12. അതെ, വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത. ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുക്കുവിൻ. ഇതാകുന്നു വിശ്രമം. ഇതാകുന്നു സ്വസ്ഥത. നമുക്ക് വ്യാഖ്യാനം ഇല്ലാത്തതോടുകൂടി സ്വസ്ഥത പോയി. പക്ഷെ ഇത് എന്തിനാ ദൈവം തരുന്നത്? സ്വസ്ഥതയ്ക്ക്, വിശ്രമത്തിന്. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, തിരിച്ചു വന്ന് 14-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിക്കുക. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തും. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന. 3-4 വാക്യങ്ങൾ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. അന്യഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ, ഇഫ് ആർ ടോക്കിംഗ് ഇൻ ടങ്സ് യു ആർ എഡിഫൈയിങ് യുവർ സെൽഫ്. എന്നിട്ട് ആ അധ്യായത്തിൻ്റെ താഴേക്ക് വന്ന് 27-28 വാക്യങ്ങൾ വായിക്കാം. അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ. എല്ലാവരും കൂടെ സംസാരിക്കാനല്ല പറഞ്ഞത്, സഭയോട് സന്ദേശമായിട്ട് പറയുകയാണെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ. എന്നിട്ട് അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. കാരണം ദൈവം കലക്കത്തിൻ്റെ ദൈവം അല്ലാത്തതുകൊണ്ട് എല്ലാത്തിനും ഒരു ഓർഡർ വേണം. അപ്പം ഓരോരുത്തരായി സംസാരിക്കണം, സംസാരിച്ചത് ഓരോരുത്തരായി എന്ത് ചെയ്യണം? വ്യാഖ്യാനിക്കണം. വ്യാഖ്യാനി ഇല്ലെങ്കിലോ, വ്യാഖ്യാനി ഇല്ലാതിരുന്നാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. അതിന് നമുക്ക് മനസ്സില്ല, കാരണം നമുക്കിത് അറിയിക്കണ്ടേ? ഇപ്പം ആരും എൻ്റെ കൂടെ ഇല്ലെന്ന് തോന്നുന്നു. വ്യാഖ്യാനി ഇല്ല, നിങ്ങൾക്ക് ഭാഷ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? അവൻ അല്ല, മിണ്ടാതെ വിട്ട് കളഞ്ഞോ. മിണ്ടാതെ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് കേൾക്കാൻ പാകത്തിൽ ഒച്ച ഉണ്ടാക്കാതെ. യു ക്യാൻ കൺട്രോൾ യുവർ സെൽഫ്. കാരണം ആത്മാക്കൾ നമുക്ക് വിധേയപ്പെട്ടിരിക്കുന്നു. പ്രവാചകൻ്റെ ആത്മാവ്
പ്രവാചകനെ വിധേയപ്പെട്ടിരിക്കുന്നു. സോ യു ക്യാൻ മേക്ക് നോയ്സ്, നമ്മളതിനെ നോയ്സ് ഉണ്ടാക്കുന്ന ടു മേക്ക് അതേഴ്സ് നോ ദാറ്റ് ഐ ഹാവ് ദിസ്, എനിക്കിത് ഉണ്ടെന്നുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് പലപ്പോഴും ഒച്ച ഉണ്ടാക്കുന്നത്. അപ്പോൾ മിണ്ടാതെ എന്ന് പറഞ്ഞാൽ ഒച്ച ഉണ്ടാക്കാതെ, മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. ദാറ്റ് ഈസ് റെസ്പോൺസ്ഫുൾനെസ്. എനിക്ക് ദൈവേ കൃപ തരുന്നു, ഞാനിതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കത് നിർത്താൻ പറ്റുന്നില്ല. നമ്മളെല്ലാം കാഴ്ചക്കാരാണ് കൂടുതലും, അതാ കുഴപ്പം. നമ്മൾ സഭയോട് സംസാരിക്കാൻ തന്നെങ്കിൽ സഭയോട് സംസാരിക്കണം, വ്യാഖ്യാനിക്കണം, അല്ലെങ്കിൽ വേറൊരാൾ വ്യാഖ്യാനിക്കണം. അങ്ങനെ വരുന്നില്ല. എന്നാൽ എനിക്ക് ഭാഷ വന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ടോക്ക് ടു മൈസെൽഫ് ആൻഡ് ഐ ക്യാൻ ടോക്ക് ടു ഗോഡ് ഇൻ മൈ സ്പിരിറ്റ്, നോട്ട് ഡിസ്റ്റർബിങ് ദി കോൺഗ്രിഗേഷൻ. സഭയെ ശല്യപ്പെടുത്താതെ, സഭ അറിയാതെ ചെയ്യാൻ പറ്റിയല്ലേ? തീർച്ചയായിട്ടും പറ്റും. സഭയിൽ ചിലപ്പോൾ സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുകയല്ല, ശ്രദ്ധിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ ആയിരിക്കാം. ചിലപ്പോൾ സാക്ഷ്യം നീണ്ടുപോകുന്നു, പല കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ അല്ലെങ്കിൽ പറഞ്ഞ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആൻഡ് യു ഹാവ് ദ പ്രെയർ ലാംഗ്വേജ് ആൻഡ് യു ക്യാൻ കീപ്പ് ഓൺ പ്രേയിങ് ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ നിങ്ങൾക്ക് അൺനോൺ ലാംഗ്വേജിൽ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിരിച്ച പ്രെയർ ലാംഗ്വേജ്, ഇത് പ്രാർത്ഥിക്കുന്നതിനും ആരാധിക്കുന്നതിനും സ്തുതിക്കുന്നതിനൊക്കെ ദൈവം തന്നിരിക്കുന്ന ഭാഷയായതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കാം, ആരും അറിയണമെന്നില്ല. പക്ഷെ നമ്മളിങ്ങനെ ആരാധനയിലിരിക്കുന്ന മുഴുവൻ സമയം കണ്ണും തുറന്ന് വട്ടം പിടിച്ചിരിക്കുകയല്ലേ എല്ലാം കാണാൻ പറ്റും? രണ്ട് കൃപകൾ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചുറ്റും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ആരൊക്കെ എഴുന്നേറ്റത്, ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത്, ഇനി പ്രകടനം വല്ലതും ഉണ്ടായിരുന്നോ. യു ക്യാൻ ക്ലോസ് യുവർ ഐസ് ആൻഡ് യു ക്യാൻ പ്രേ ഇൻ സ്പിരിറ്റ് ഓർ യു ക്യാൻ പ്രേ ഇൻ യുവർ അണ്ടർസ്റ്റാൻഡിങ്. ഈ നമുക്കൊരാൾ എഴുന്നേറ്റ് ശബ്ദം കേൾക്കുമ്പോഴേ ഇന്നയാളാണെന്ന് അറിയാം. നിങ്ങൾക്ക് ആത്മാവിൽ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ സ്വന്തം ഭാഷയിൽ പ്രാർത്ഥിക്കുക. ഇതെല്ലാം ഈ ആളുകളെല്ലാം കണ്ടിട്ടുണ്ട്, എല്ലാവരെയും അറിവുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ആളെയൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. സോ ഇൻ സ്പിരിറ്റ് ആൻഡ് ദാറ്റ് ഈസ് റെസ്റ്റ്. നമുക്ക് റെസ്റ്റ് പോയി, അതോടെ ഒരാൾ എഴുന്നേറ്റതോടെ നമ്മുടെ റെസ്റ്റ് പോയി. അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിലുള്ള കുഴപ്പങ്ങൾ കൊണ്ട് വരുന്നതാണ്. ഇഫ് യു ആർ ഫുൾ ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് ഇഫ് യു ആർ ടോക്കിംഗ് ഇൻ അൺനോൺ ടങ് യു ക്യാൻ കീപ്പ് ഓൺ പ്രേയിങ്. ആർക്കൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ അവൻ, അതാണ് മിണ്ടാതെ അവൻ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞത്. യൂദായുടെ ലേഖനം 20-ാം വാക്യം വായിക്കുമ്പോൾ, യൂദ ഒരു അധ്യായമേ ഉള്ളൂ, അതുകൊണ്ടാണ് 20-ാം വാക്യം എന്ന് പറഞ്ഞത്. വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് വായിക്കാം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്കു തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തുക. പ്രേയിങ് ഇൻ സ്പിരിറ്റ് ആൻഡ് ബിൽഡിങ് അപ്പ് യുവർ സെൽഫ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ബിൽഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ആരുടെ സഹായം വേണ്ട. ദിസ് ഗിഫ്റ്റ് ഗോഡ് വിൽ ഗിവ് യു. ദൈവം നിങ്ങൾക്ക് ഈ ഭാഷാപരം തരികയാണ്. അത് അൺനോൺ ടങ്ങിലാണ് വരുന്നത്, ആർക്കും മനസ്സിലാകുന്നില്ല. സോ യു ക്യാൻ കീപ് സൈലൻറ്റ്. ആർക്കും ശല്യം ഉണ്ടാക്കാതെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ യു വിൽ ബിൽഡ് യുവർ സെൽഫ് അപ്പ്. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് തനിക്ക് താൻ ആത്മീയവർധന വരുത്താം, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പണിതുയർത്താം. അതിന് ദൈവം തന്നിരിക്കുന്നതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ, ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, മെനി എ ടൈം വി ഡിസയർ ടങ്സ്. നമ്മളീ ഭാഷ ആഗ്രഹിക്കുന്നത് എനിക്ക് ഭാഷ ഉണ്ടെന്ന് സംതൃപ്തിപ്പെടാനും, മറ്റുള്ളവരെ ഞാൻ നിങ്ങളെക്കാൾ കേമനാണ്, എനിക്കാണ് ഭാഷാപരമുള്ളതെന്ന് അറിയിക്കാനും ആകുമ്പോൾ നമ്മൾ അപകടത്തിലാണ് നിൽക്കുന്നത്. അതിനാണോ ഈ വരം തന്നിരിക്കുന്നത്? ഒരിക്കലുമല്ല. അതിൻ്റെ യൂസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് നാം അന്വേഷിക്കേണ്ടത് ഭാഷയല്ല, ആത്മാവിനെയാണ്. നമ്മളെന്താ സീക്ക് ചെയ്യേണ്ടത്? എനിക്കൊരു ഭാഷ തരണമേ കർത്താവേ, അന്യഭാഷയിൽ സംസാരിക്കാൻ കൃപ തരണമേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, ഫിൽ മീ വിത്ത് യുവർ ഹോളി സ്പിരിറ്റ്, ഗിവ് മീ ദ സ്പിരിറ്റ്. എനിക്ക് ആത്മാവിനെ തരണം എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ആത്മാവിനെ തരുമ്പോൾ ബാക്കി എന്തെങ്കിലുമൊക്കെ തന്നോട്ടെ എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും തന്നോട്ടെ എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ വരങ്ങൾ പലതരത്തിൽ വന്നോട്ടെ, അത് ജ്ഞാനത്തിൻ്റെതായിക്കോട്ടെ, അത് വേണ്ട. പരിജ്ഞാനത്തിൻ്റെ, ആത്മാക്കളുടെ വിവേചനം, പ്രവചനം, എന്തെല്ലാം സാധനങ്ങളുണ്ട്, ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിക്കാനാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ വാഞ്ചിക്കുന്നത് പലപ്പോഴും ഏറ്റവും മോശമായ വരങ്ങളാണെങ്കിലോ? അതുകൊണ്ട് ഒന്നിനും ഗ്രേഡും വെക്കണ്ട. കർത്താവിൻ്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഹീ വിൽ ഫിൽ യു വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, അവനാൽ പ്രാപിച്ച അഭിഷേകം, അവൻ നമുക്ക് തന്ന അഭിഷേകം. അപ്പോൾ അവനോട് അഭിഷേകത്തിന് വേണ്ടിയാണ്, പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ ഒരു പ്രത്യേക വരത്തിന് വേണ്ടിയല്ല. കാരണം പ്രത്യേക വരം നിങ്ങൾ ചൂസ് ചെയ്യുന്നതല്ല, താൻ ഇച്ഛിക്കുന്നത് പോലെ ഓരോരുത്തർക്ക് അവനാണ് വരം പകുത്തു കൊടുക്കുന്നത്. അതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇറ്റ്സ് ഗോഡ്സ് ചോയ്സ് ടു ഗിവ് യു വാട്ട് ഗ്രേസ് ഓർ വാട്ട് ഗിഫ്റ്റ്.
ദാറ്റ് മസ്റ്റ് ബി ഗിവൺ ടു യു. നമുക്ക് ഓരോരുത്തർക്കും കിട്ടേണ്ട വരം ഏതാണെന്നുള്ളത് ആരാ തീരുമാനിക്കുന്നത്? ദൈവമാണ് തീരുമാനിക്കുന്നത്. തന്നതിൽ നമ്മൾ വിശ്വസ്തർ ആയിരിക്കണം എന്ന് മാത്രം. നമുക്ക് ആത്മാവിനെയാണ് വേണ്ടത്. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും 51-ാം സങ്കീർത്തനം, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് എനിക്കൊരു അന്യഭാഷ തരണമെന്നല്ല പറഞ്ഞത്, സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണം. നിന്റെ സന്നിധിയിൽ തന്നെ തള്ളിക്കളയരുത്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുത്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? പരിശുദ്ധാത്മാവാണ് വേണ്ടത്. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. നിനക്ക് നിന്റെ നല്ല ആത്മാവിനെ എനിക്ക് നൽകണം. ആ നൽകുമ്പം അതിൻ്റെ മാനിഫെസ്റ്റേഷൻ പലതരത്തിലായിരിക്കും ദൈവം തരുന്നത്. നമ്മളിപ്പോൾ തന്നെ 12 വരങ്ങളെക്കുറിച്ച് പഠിച്ചു. അതിലേതെങ്കിലും ഒരെണ്ണം ആയിരിക്കും ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്, ഇനി കിടക്കുന്നു 6-7 കൂടെ. അപ്പോൾ അതുകൊണ്ട് ഏത് തരത്തിലാണ് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ഗോഡ്സ് ചോയ്സ് നോട്ട് യുവർ ചോയ്സ്. പക്ഷേ നമ്മൾ പലപ്പോഴും ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഐ റിപ്പീറ്റ്, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ആളുകൾക്കൊരു അറിവ്. അത് അതിനുവേണ്ടി അല്ല ഇത് ദൈവം തരുന്നത് എന്ന് പ്രത്യേകം അറിഞ്ഞിരിക്കുക. എങ്ങനെയാണെങ്കിലും 14-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം എങ്ങനെയാണെങ്കിലും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. ന്യായപ്രമാണവും പറയുന്നത് പോലെ കീഴടങ്ങിയിരിക്കുവാനല്ലാതെ സംസാരിക്കുവാൻ അവർക്ക് അനുവാദമില്ല. അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കുകയും അരുത് എന്ന് 1 കൊരിന്ത്യലേഖനം 14-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് പാർട്ടിൽ 39. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവചനവരം വാഞ്ചിക്കുവിൻ. അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കുകയും അരുത്, സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ. അതാണ് എനിക്ക് ആവശ്യമുള്ള വാക്യം. അന്യഭാഷകളിൽ സംസാരിക്കുന്നത് 39-ാം വാക്യം, അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കരുത്. പല സഭകളും വിലക്കുന്നുണ്ടെങ്കിൽ അത് വചനത്തിന് എതിരാണ്. വിലക്കരുത്, പിന്നെ എങ്ങനെ വേണം? എല്ലാം ഉചിതമായും ക്രമമായും, എല്ലാം അതിൻ്റെ ഒരു ചിട്ടയിലും. അപ്പം അന്യഭാഷയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ സഭയോടാണ് എഴുന്നേറ്റ് സംസാരിക്കുന്നതെങ്കിൽ വ്യാഖ്യാനിക്കാൻ പറയണം. വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ തന്നോടും ദൈവത്തോടും സംസാരിക്കണം, മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. സഭയിൽ സംസാരിക്കുമ്പോൾ എഡിഫിക്കേഷൻ നടക്കണം. അതുകൊണ്ട് 5 വാക്കുകളെങ്കിലും അത് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയണം, അല്ലെങ്കിൽ തന്നോടും ദൈവത്തോടും സംസാരിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ ഒരു കാരണവശാലും അന്യഭാഷ എന്ത് ചെയ്യാൻ പാടില്ലെന്നാണ് പറഞ്ഞത്, വിലക്കരുത്. അത് വിലക്കിയിരിക്കുന്ന ഒരുപാട് സഭകളുണ്ട്, അവർ ഈ വാക്യത്തിനെതിരെയാണ് പോകുന്നത്. ഒരിക്കലും ദൈവത്തിൻ്റെ ഒരു കൃപാവരത്തെയും നാം ഇടപെട്ട് എന്ത് ചെയ്യരുത്, വിലക്കരുത്. പക്ഷേ എല്ലാത്തിനും എന്തുണ്ട്? ക്രമമുണ്ട്. എല്ലാത്തിനും ഉചിതമായ ഒരു രീതിയുണ്ട്. അതുകൊണ്ടെല്ലാം ക്രമമായും ഉചിതമായും. നമ്മൾ 14-ാം അധ്യായം പഠിക്കുമ്പോൾ ഇതിൻ്റെ ക്രമീകരണം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം. അതുകൊണ്ട് ഇതാണ് പലവിധ ഭാഷകൾ. അതിൻ്റെ കൂടെ നമുക്കൊരു വരവും കൂടെ പെട്ടെന്ന് പഠിച്ചു തീർക്കാം, വ്യാഖ്യാനവരം. എന്നാൽ പിന്നെ അടുത്ത ഗ്രൂപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റുമല്ലോ. അതുകൊണ്ട് 13-ാമത്തേത് ഭാഷകളുടെ വ്യാഖ്യാനം. 13-ാമത്തെ വരം ഭാഷകളുടെ വ്യാഖ്യാനം. 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം 1 കൊരിന്ത്യലേഖനം 12:10. മറ്റൊരുവിനെ വീര്യപ്രവൃത്തികൾ, മറ്റൊരുവിനെ പ്രവചനം, മറ്റൊരുവിനെ ആത്മാക്കളുടെ വിവേചനം, വേറൊരുവിനെ പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. ഭാഷകളുടെ വ്യാഖ്യാനം, മറ്റൊരുവന് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടങ്സ്, ഇംഗ്ലീഷിൽ അങ്ങനെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടങ്സ്, വ്യാഖ്യാനം. 14:26, 14-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. ആകയാൽ എന്ത്, സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തിന് സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. വ്യാഖ്യാനമുണ്ട്, വ്യാഖ്യാനമുണ്ട്, അത് മാത്രമേ ഇപ്പോൾ മതി. എന്തുണ്ട്? എന്തുണ്ട്? വ്യാഖ്യാനം ഉണ്ട്. അന്യഭാഷ മാത്രമല്ല, എൻ്റെ കൂടെ എന്തുകൊണ്ട്? വ്യാഖ്യാനം. വാട്ട് ഈസ് ദ പേർപ്പസ്? അതിൻ്റെ ലക്ഷ്യം എന്താണ്? ടു ഇൻ്റർപ്രറ്റ്, ടു ക്ലാരിഫൈ ദ മെസ്സേജ് ഗിവൺ ഇൻ ആൻ അൺനോൺ ടങ് ടു ദ ചർച്ച്. സഭയ്ക്ക് ദൈവം അന്യഭാഷയിൽ അല്ലെങ്കിൽ അൺനോൺ ഭാഷയിൽ നൽകിയ സന്ദേശത്തെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ വ്യാഖ്യാനിച്ച് കൊടുക്കാനായിട്ടുള്ള കൃപയാണ് ഭാഷകളുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ട്രാൻസ്ലേഷൻ, ഇറ്റ് ഈസ് ഇൻ്റർപ്രിട്ടേഷൻ. അതും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നോട്ട് ട്രാൻസ്ലേഷൻ അല്ലേ, തർജ്ജമയല്ല, ഭാഷകളുടെ തർജ്ജമയല്ല. ഇത് വ്യത്യാസമുണ്ടോ? ഇറ്റ്സ് നോട്ട് ട്രാൻസ്ലേഷൻ, ഇറ്റ് ഈസ് ഇൻ്റർപ്രിട്ടേഷൻ. തർജ്ജമയല്ല, വ്യാഖ്യാനമാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? തർജ്ജമയാണെങ്കിൽ ഏകദേശം ഡ്യൂറേഷൻ ഒരുപോലെ ഇരിക്കും. പദാനുപാതമായിട്ട് തർജ്ജമ ചെയ്യുമ്പോൾ ഇതിൻ്റെ ലെങ്ത്, ഇതിൻ്റെ ഡ്യൂറേഷൻ ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. വ്യാഖ്യാനത്തിൽ അങ്ങനെ ഡ്യൂറേഷൻ ഇല്ല.
കാരണം എന്ത് മെസ്സേജാണ് ദൈവം തന്നതെന്നുള്ളത് ഇൻറ്റർപ്രറ്റ് ചെയ്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് ആ വരത്തിൻ്റെ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇറ്റ് ഈസ് നോട്ട് ട്രാൻസ്ലേഷൻ ഓഫ് ലാംഗ്വേജ്, ഇറ്റ് ഈസ് ഇൻറ്റർപ്രിട്ടേഷൻ ഓഫ് ടങ്സ്, ഭാഷകളുടെ വ്യാഖ്യാനമാണ്. ടൈം ഡ്യൂറേഷൻ ഒരുപോലെ ആയിരിക്കില്ല. 14:5 ഒന്ന് കൊരിന്ത്യ ലേഖനം 14:5 നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന ലഭിക്കേണ്ടതിനെ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ. അപ്പം ഐദർ ഹീ ക്യാൻ ഇന്റർപ്രറ്റ് ഓർ അനദർ പേഴ്സൺ ക്യാൻ ഇന്റർപ്രറ്റ്. അപ്പം വ്യാഖ്യാനി, സഭയ്ക്ക് ആത്മീയ വർധന വരണമെങ്കിൽ എന്ത് വേണം? വ്യാഖ്യാനിക്കണം. അപ്പോൾ വ്യാഖ്യാനിക്കാനായിട്ടുള്ള വരവും കൂടെ താ കർത്താവേ. ആദ്യം ഭാഷാവരം തന്നു കഴിയുമ്പോൾ കർത്താവിനോട് പറയാം, എനിക്ക് അങ്ങനെയാണല്ലോ, നന്നായിട്ട് ഉള്ളവനേവനും കൊടുക്കും, അതായത് വിശ്വസ്തനായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കർത്താവിനോട് പറയാം, എനിക്ക് തന്ന വരം സഭയ്ക്കൂടെ പ്രയോജനം, എനിക്ക് പ്രയോജനമുണ്ട്, സ്തോത്രം, സഭയ്ക്കൂടെ പ്രയോജനം ഉണ്ടാകണമെങ്കിൽ നീ എനിക്ക് ഒരു അഡീഷണൽ വരം കൂടെ തരണം. എന്ത് വരം? വ്യാഖ്യാന വരം. അല്ലെങ്കിൽ ഞങ്ങളുടെ സഭയിൽ വ്യാഖ്യാനിക്കുന്ന വരമുള്ള ഒരാളെ എഴുന്നേൽപ്പിക്കണം എന്ന് പ്രാർത്ഥിച്ചാലും മതി. അങ്ങനൊരു വരമുണ്ട്. 14:12-13 വാക്യങ്ങൾ കൂടെ വായിക്കാം. അവണ്ണം നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകയാൽ സഭയുടെ ആത്മീക വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിക്കുവിൻ. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനവരത്തിനായി പ്രാർത്ഥിക്കും. വ്യാഖ്യാനം ഉണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വരം ലഭിച്ചവൻ എന്തിനും കൂടി പ്രാർത്ഥിക്കണം? വ്യാഖ്യാനവരത്തിനായും കൂടി. ഇത് നമ്മൾ ചെയ്യുന്നില്ല. നമ്മളാകെ ചെയ്യുന്ന കാര്യം കർത്താവ് ഒരു ഭാഷ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളതാണ് അല്ലേ. ഭാഷ കിട്ടിയവരാരെങ്കിലും വ്യാഖ്യാനവരം തരണേ കർത്താവെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? ടു എക്സാമിൻ യു. ആ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? വ്യാഖ്യാനം, അല്ലെങ്കിൽ ഇതുകൊണ്ട് സഭയ്ക്ക് പ്രയോജനമില്ലല്ലോ, കർത്താവെ വ്യാഖ്യാനവരം കൂടെ തരട്ടെ. 27 14:27 അന്യഭാഷയിൽ സംസാരിക്കുന്നു എങ്കിൽ രണ്ടു പേരോ ഏറിയാൽ മൂന്ന് പേരോ ആകട്ടെ, അവർ ഓരോരുത്തനായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. ഒരുവൻ വ്യാഖ്യാനിക്കാൻ വേണം. അപ്പൊ അങ്ങനൊരു വരമുണ്ട്, അതിനെക്കുറിച്ചൊരു അറിവ് വേണം, അത് നമ്മൾ ചോദിക്കണം. 28 വ്യാഖ്യാനി ഇല്ലാതിരുന്നാൽ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാമെന്നുള്ളത് കൊണ്ടാണല്ലോ അത് ഫോസീ ചെയ്യുന്നത്. വ്യാഖ്യാനി ഇല്ലാതെ ഇരുന്നാൽ ഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. അപ്പൊ ഇത് നമ്മൾ നേരത്തെ കേട്ടൊരു കാര്യമാണ്, ഇങ്ങനൊരു വരം ഉണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. 1979 ഞാനൊരു ഹോസ്റ്റലിൽ വാർഡനായിട്ട് താമസിക്കുമ്പോൾ ആ ഹോസ്റ്റലിൽ ഒരു വലിയ ഉണർവ് ദൈവമയച്ചു. ആ ഹോസ്റ്റലിൽ താമസിച്ചിരുന്നവരാരും പെന്തക്കോസ്തുകാരല്ല, ഞാനും പെന്തക്കോസ്തുകാരനല്ല. ഞങ്ങൾക്ക് ആർക്കും ഈ കൃപാവരങ്ങളെക്കുറിച്ച് ഇത്ര ഇൻഡെപ്ത് നോളജും ഇല്ല. ബട്ട് വൺ ഈവനിങ് ഗോഡ് സെൻഡ് എ റിവൈവൽ. ആ ഹോസ്റ്റലിൽ ഒരു വലിയ ഉണർവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്, 10 താഴെയുള്ള കുട്ടികളാണ്. ആൻഡ് സം ഓഫ് ദം സ്റ്റാർട്ടഡ് ടോക്കിംഗ് ഇൻ ടങ്സ് ആൻഡ് സം അതേ സ്റ്റാർട്ടഡ് ഇൻറ്റർപ്രറ്റിംഗ്. കുറച്ചാളുകൾ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി, വേറെ വേറെ ആളുകളത് മലയാളത്തിലേക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ആൻഡ് ഗ്രേറ്റ് മിനിസ്ട്രി ടുക്ക് പ്ലേസ് ദയർ. അവിടെ വലിയ ശുശ്രൂഷ ആ പിള്ളേർ തന്നെയാണ് ചെയ്തത്. പിള്ളേർ തന്നെ ചെയ്തു. ഇപ്പം എന്തൊക്കെ ദിവസങ്ങളിലെ പോലെ ഇത് കേട്ട ആളുകൾ ചുറ്റുപാടുന്നൊക്കെ ഓടിക്കൂടി ഈ ഹോസ്റ്റലിന് ചുറ്റും കുട്ടികളായി. ആൻഡ് 120 ഞങ്ങൾ സ്നാനപ്പെടുത്തി. ഇത് ദൈവത്തിന് പ്രവചിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു, ഹീലിംഗ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇന്നവർ പലരും ദൈവവേലയിൽ പല സ്ഥലങ്ങളിൽ ഉണ്ട്. അതുകൊണ്ട് വ്യാഖ്യാനവരം ഉണ്ട്. അവരെ പഠിപ്പിക്കാതെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് എന്തു കൊടുത്തു? അന്യഭാഷയും കൊടുത്തു, വ്യാഖ്യാനവും കൊടുത്തു. നമുക്കിന്ന് അതിനൊന്നും ഒരു ആഗ്രഹം പോലും, ഇതൊക്കെ അറിഞ്ഞിട്ടും ആഗ്രഹം പോലും ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണ് വ്യാഖ്യാനം വെളിപ്പെടാതിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ബേസിക്കലി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ഒരു ആഗ്രഹം എങ്ങനെയെങ്കിലും ഇത്തിരി ഭാഷ വേണം, ഒരു പ്രവചനം കൂടെ ഉണ്ടെങ്കിൽ എല്ലാം തീർന്നു എന്നുള്ളൊരു മട്ടിലാണ് ഇരിക്കുന്നത്. അങ്ങനല്ല, ദേർ ആർ സോ മെനി ഗിഫ്റ്റ്സ്. ഇപ്പോൾ നമ്മൾ 13 വരങ്ങളെക്കുറിച്ച് പഠിച്ചു. വ്യാഖ്യാനവരത്തെക്കുറിച്ച് ഇത്രയും മതി ഏകദേശം കാര്യങ്ങൾ. വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. ഇനി ഒരു ഗ്രൂപ്പ്, ലാസ്റ്റ് ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഏതാണെങ്കിലും വിവിധമായ ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരന്മാരായിട്ടിരിക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതെല്ലാം തന്നിരിക്കുന്നു, അതിനെക്കൊണ്ട് നാം വിശ്വസ്തയോടെ അന്യോന്യം ശുശ്രൂഷിക്കണം. പ്രാർത്ഥിക്കാം. കർത്താവേ, വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നീ ഞങ്ങൾക്ക് തരുന്ന നല്ല കൃപകളെ ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ കൃപകളെ കൊണ്ട് വ്യാപാരം ചെയ്യുവാൻ കർത്താവ് വിശ്വസ്തയോടെ നിനക്ക് വേണ്ടി ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണം.
ഞങ്ങൾക്ക് കർത്താവ് നിന്നോട് സംസാരിക്കുവാനായിട്ട് ഒരു പ്രാർത്ഥനാ ഭാഷ പോലും അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന ഓർത്ത് നന്ദിയോടെ സ്തോത്രം. മറ്റുള്ള ആളുകളോട് ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുവാനായിട്ട് കർത്താവ് ഞങ്ങൾക്ക് അതർ ടങ്സ് തന്നിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. അതിന് വ്യാഖ്യാനം തരുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. സഭയോട് ഇത്ര സ്നേഹത്തോടെ ഇടപെടുന്ന കർത്താവിനായിട്ട് ഞങ്ങൾ നന്ദിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു. എല്ലാറ്റെയും കർത്താവ് കൃത്യതയോടെ മനസ്സിലാക്കുവാനും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ സകലത്തിലും മഹത്വപ്പെടുത്തണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.